ഉള്ളിൽ നിന്ന് ആനന്ദം ഇങ്ങനെ വരിക, എന്തിനെ കുറിച്ചോ അറിവ് ഇങ്ങനെ ഉണരുക, ഭയമില്ലാതെയാവ, പിന്നെ തീർന്നു. പിന്നെ ലോകത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ലോകത്തെ ആശ്രയിക്കുന്ന മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ആനന്ദത്തിന് വേണ്ടി, ആനന്ദിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരസ്പരം ആശ്രയിക്കുന്നത്. ആനന്ദ സ്വരൂപമായുള്ള ആത്മാവിൽ നിന്ന് ആനന്ദം ഗിനിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദത്തിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത് അറിവിന് വേണ്ടിയാണ്. അറിവിന് വേണ്ടി നമ്മൾ ലൈബ്രറിയിൽ പോകുന്നു, ബാക്കിയുള്ളവരെ പ്രഭാഷണം കേൾക്കാൻ പോകുന്നു, ബാക്കിയുള്ളവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ അറിവിൻ്റെ സ്വരൂപം ഇവിടെ ഇങ്ങനെ ഉണർന്നു കിട്ടുകയാണ്. ഏത് പുസ്തകം വായിക്കുമ്പോഴും ഇവിടുന്ന് കിട്ടുന്ന അത്ര അതിലില്ല എന്ന് തോന്നുക. അതിനെ ബാഹ്യലോകത്തെ ആശ്രയിക്കാനുള്ള ആഗ്രഹം പോയി. പിന്നെ ഭയന്നിട്ടാണ് നമ്മൾ ബാഹ്യലോകത്തെ ആശ്രയിക്കുന്നത്, പേടിച്ചിട്ട്. പേടി പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ ആശ്രയിക്കേണ്ടത്? അപ്പോൾ ഈ പ്രപഞ്ചത്തിനോടുള്ള ആശ്രയ ബുദ്ധി പരിപൂർണമായിട്ട് കെട്ടടങ്ങും. എപ്പോൾ ജ്ഞാനസ്വരൂപം, ആനന്ദസ്വരൂപം, നിർഭയസ്വരൂപമായിട്ടുള്ള ആത്മാവിൻ്റെ പ്രതിഭാനം ഉള്ളിൽ അനുഭവപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇൻഡയറക്റ്റായിട്ടുള്ള അനുഭവമാണ് ജ്ഞാനവും ആനന്ദവും നിർഭയതി ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞു വരുന്നത്. എപ്പോഴാണ്? സങ്കല്പമില്ലാതായി കുറച്ചു കാലം കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ സങ്കല്പില്ലാതാവുകയെന്ന് വെച്ചാൽ, സങ്കല്പം ഉണ്ടെങ്കിലും സാരമില്ല എന്ന് വെക്കാൻ പറ്റിയാൽ കുറെ കഴിഞ്ഞു സങ്കല്പില്ല. അപ്പോഴാണ് ബുദ്ധിക്ക് പരിണാമം വരിക. പറയുന്നത് മുഴുവൻ പാരമാർത്ഥിക സത്യത്തിന്റെ, ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഒരു നാഷണാലിറ്റിക്കോ എതിരായിട്ടുള്ള ഒരു വാചകം ഉള്ളത് വരില്ല. ഇപ്പൊ നമുക്ക് നോക്കാം ഓരോ മതശാസ്ത്രങ്ങൾ, മതതത്വങ്ങൾ. ഇതിന്റെ അപ്പുറം കുറെ പറയുന്നുണ്ട് പതഞ്ജലി മഹർഷി. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പതഞ്ജലി ആസൂത്രം എടുക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് മതങ്ങളെ നോക്കാം. ഇപ്പം ഖുറാനുണ്ട്, ബൈബിളുണ്ട്, ഗീത ഉണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഷിൻഡോ മതം, കൺഫ്യൂഷ്യനിസം, താവോ മതം, അങ്ങനെ കുറേ മതങ്ങൾ, ജൈനിസം, ബുദ്ധിസം മുതലായതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നോക്കിയാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതായ തത്വമാണ്. അത് മുഴുവനും ഋതംഭരാബുദ്ധി തെളിഞ്ഞ ആളുകളിൽ നിന്ന് വന്ന വചനങ്ങളാണ്. നേരെ മറിച്ച് നമുക്ക് ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് ശരിയാവില്ല, അത് ദൈവവചനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഋതം പരാബുദ്ധി തെളിഞ്ഞിട്ടില്ലാത്ത മറ്റേതോ ആളുകളുടെ വചനങ്ങളാണ്. അതിന് പ്രക്ഷിപ്തങ്ങൾ എന്ന് പറയും, കൂട്ടിക്കലർത്തിയത്, കൂട്ടിച്ചേർത്തത്. ഉദാഹരണമായിട്ട് എന്നോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു. എന്താ അയാൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു. എൻ്റെ ചില വാചകങ്ങൾ ശൈലി അതിൽ കൂട്ടിച്ചേർത്താ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞതും എൻ്റെതായിട്ടുള്ള ശൈലിയും കൂട്ടിച്ചേർത്തും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റും. കാരണം അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, അജ്ഞാനിയാണ്. ഞാൻ അജ്ഞാനിയാണ്. അജ്ഞാനിയാവ് വ്യാഖ്യാനിക്കുന്ന സമയത്ത് അജ്ഞാനം കലർന്നിട്ടേ വ്യാഖ്യാനം വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഏത് ദിവ്യഗ്രന്ഥം എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം നോക്കിയാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളുടെ അന്തരാത്മാവ് തലകുലിക്ക് സമ്മതിക്കുന്ന വാചകങ്ങളൊക്കെ ഋതം പരാബുദ്ധി തെളിഞ്ഞിട്ടുള്ള ഒരാളിൽ നിന്ന് വന്ന വാചകങ്ങളാണ്. അല്ലാത്തതൊക്കെ ലൗകികന്മാർ കൂട്ടിച്ചേർത്തതായിരിക്കും. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ദൈവീകമായിട്ടൊരു വചനം, ഋതം പരാബുദ്ധി എന്ന് പറയുന്ന ഒരു വചനം ഒരാളെ സത്യവാനായിട്ടും ഒരാളെ അസത്യവാദിയായിട്ടും പറയില്ല. എല്ലാം ഒന്നിൻ്റെ തന്നെ നാനാതരത്തിലുള്ള പ്രതിഭാസങ്ങളായിട്ടേ കാണുന്നു. ഒരു ഭർത്താവ് ഭാര്യ